ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗൂഗിൾ സൈറ്റ് ആ ഒരു വെബ് സീരീസാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് നമുക്ക് പ്രോഗ്രാമിംഗ് എന്താ സ്റ്റാർട്ട് ചെയ്യാതെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിപ്പോൾ നോക്കുന്നില്ല. അതെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളാണെങ്കിൽ നമുക്ക് കുറേ പേർക്കും പ്രോഗ്രാമിംഗ് പഠിക്കാൻ താല്പര്യം പറയുന്നുണ്ട്. അതുകൂടാതെ കൂടുതൽ ആൾക്കാർക്കും അല്ലാതെ ചെയ്യാനാണ് താല്പര്യം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം തീരുമാനിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ഒരു ഈ ഒരു മാസം ഫുള്ള് കാണും നമുക്ക് അല്ലാതുള്ള വെബ് സീരീസ്. എന്താ വേഡ് പ്രസ്, പിന്നെ അതുപോലെ വിക്സ് സൈറ്റ്, പിന്നെ അതുപോലെ ഒരുപാട് ഒരുപാട് സൈറ്റുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള സൈറ്റുകൾ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഗൂഗിൾ സൈറ്റ് അല്ലെങ്കിൽ അതേപോലെ ഒക്കെ ഓരോ സീരീസ് നമ്മൾ ഓരോ സീരീസ് ഇട്ടാൽ അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ തീർക്കാൻ നോക്കും. നമുക്കാണെങ്കിൽ ആ ഒരു ഇതുകൊണ്ട് നമ്മളിപ്പം അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാമിങ്ങിലേക്ക് പോകാം. പ്രോഗ്രാമിങ്ങിൻ്റെ കാര്യം അത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ബേസിക് കാര്യം പോലെ അറിഞ്ഞാൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മളത് ഇച്ചിരി കൂടി ഒന്ന് കുറച്ചൊന്ന് ഡിലേ വരും. അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം നമ്മളാണെങ്കിൽ ബ്ലോഗറിൻ്റെ ഒരു സീരീസ് കഴിഞ്ഞാൽ അതിൻ്റെ ഇനി കുറച്ച് പാർട്ടും കൂടി ഉണ്ട്. അത് നമ്മൾ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. പിന്നെ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഗൂഗിൾ സൈറ്റാണ്. അപ്പോൾ നമ്മളിപ്പം ഇന്നും ആയിരിക്കും നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഗൂഗിളിൻ്റെ ഒരു സീരീസ് ആയിരിക്കും നമ്മൾ ഇപ്പം ഓരോ പ്ലേലിസ്റ്റ് ആക്കി ആയിരിക്കും നമ്മളത് ക്രിയേറ്റ് ചെയ്തിടുന്നുണ്ട്. അപ്പം വീഡിയോസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മിക്സ് ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ ചിലപ്പോൾ ഇനി ഒരു ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ടൈമിന് നമ്മൾ ബ്ലോഗറിൻ്റെ ഇതും കൂടി അപ്ലോഡ് ചെയ്യും. അപ്പം അങ്ങനെ കുറച്ച് ഇത് വരും. എന്തുപോലെ ഇതൊരു പ്ലേലിസ്റ്റായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുൾ ഓരോ സീരീസായിട്ടാണ് നമ്മൾ നടത്തിയേക്കുന്നത്. അപ്പോൾ അത് ഇനി ഒരു ആർട്ട് സെൻസുമായിട്ടൊക്കെ ലിങ്ക് ചെയ്യുന്ന ബ്ലോഗറിൻ്റെ ആ വീഡിയോസ് പുറകെ വരുന്നുണ്ട്. അത് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ സൈറ്റ് പ്രത്യേകമായിട്ട് പറയുന്നത് നമുക്ക് ഇതുവഴി മണി എയിൻ ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ഇത് ഗൂഗിൾ ആർട്ട് സെൻസുമായിട്ടൊന്നും ലിങ്ക് ചെയ്യാക്കത്തില്ല. നമുക്ക് ഈ വെബ്സൈറ്റിൽ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ അത് കൂടാതെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം. അപ്പം അതിലാണെങ്കിൽ കുറച്ച് അത്യാവശ്യം ചെറിയ ഒരു ബിസിനസ് കാര്യങ്ങൾ നമുക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന വേഡ് പ്രസ് അതുപോലുള്ള ഇതിലൊക്കെ ഉണ്ട്, വിക്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേ കണക്കത്തെ സൈറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ഈ ഒരു ഗൂഗിൾ സൈറ്റ് ചെറിയ സ്റ്റുഡൻസിനും ബാക്കിയുള്ള പ്രൊജക്റ്റും പേഴ്സണൽ വെബ്സൈറ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഈ ഗൂഗിൾ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടിയൊക്കെയാണ് ഈ ഒരു ഗൂഗിൾ സൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഈ ഒരു ഇതിൽ നമുക്ക് ചെയ്യാനൊക്കത്തില്ല. നമുക്കൊരു ഇ കൊമേഴ്സ് വെബ്സൈറ്റോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, പക്ഷെ നമുക്ക് അതിൻ്റേതായ ഒരു എന്താ നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ആ സ്റ്റാൻഡേർഡാണ്. ഇപ്പോൾ ഒരു ആമസോണോ ഫ്ലിപ്കാർട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഷോപ്പിംഗ് ഇതിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉണ്ട്. ആമസോണിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉണ്ട്. അതേപോലെ ഫ്ലിപ്കാർട്ടിനും ഉണ്ട് അവരുടേതായ സ്റ്റാൻഡേർഡ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഗൂഗിൾ സൈറ്റ് വെച്ച് നമുക്ക് അധികം ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഡൊമെയിൻ പർച്ചേസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ചെറിയ യൂട്യൂബ് ചാനൽസ് ഉണ്ട്, അവർക്കൊക്കെ കുറച്ച് യൂസ്ഫുൾ ആകും ഈ ഒരു സീരീസ്. ഗൂഗിൾ സൈറ്റ് വെച്ച് നമുക്ക് അവർക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ കോഡിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം, നല്ല ഏണിങ്സ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും ബാക്കി സീരീസുകളും എല്ലാം നമ്മൾ ഉടനെ തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് കുറച്ച് ചാലഞ്ചസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ ലോഞ്ച് ആകുന്നുണ്ട്. പിന്നെ നമുക്ക് ഗ്രൂപ്പ് എന്താ ഇതിനെ ക്രിയേറ്റ് ആക്കാത്തതെന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഉടനെ തന്നെ ക്രിയേറ്റ് ചെയ്ത് ടെലിഗ്രാം ഗ്രൂപ്പും വാട്സപ്പ് ഗ്രൂപ്പും എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. വാട്സപ്പിൽ ചിലപ്പോഴാണെന്നുള്ളൂ, നമ്മൾ കൂടുതലും ടെലിഗ്രാമിലായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്, ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് അത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇന്ന് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമായിട്ട് മാത്രം നമ്മൾ നോക്കിക്കൊണ്ട് അതിൻ്റെ ഫുൾ ഒരു എന്താണോ അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ അത് മാത്രം നമ്മൾ ഇന്ന് പറഞ്ഞു തരും. പിന്നെ അടുത്ത വീഡിയോസും അതിലും നമ്മൾ അതിനെപ്പറ്റി ഓരോ പേജസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അത് എളുപ്പമാണ്, നമുക്ക് ഒന്ന് എല്ലായിടത്തും ആ മൗസ് ഒന്ന് ഡ്രാഗ് ചെയ്തുകൊണ്ടെന്ന് വെച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം രൂപം കിട്ടും. പിന്നെ നമ്മൾ എന്നാലും ഒരു സീരീസ് പോലെ അങ്ങ് നടത്താമെന്ന് വെച്ചാണ് നമ്മളിപ്പം ഗൂഗിൾ സൈറ്റിൻ്റെ നടത്തുന്നത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബാക്കി ഉള്ള കാര്യങ്ങളും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആക്കാം.
കോഡിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ പൈത്തൺ ഒക്കെ ആയിരിക്കും കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത്. സിയും സി പ്ലസ് പ്ലസും നമ്മൾ അധികമായിട്ട് ഇനിയിപ്പോൾ ട്രെൻഡിങ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഗോ ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, പിന്നെ അതുകൂടാതെ നമുക്ക് ഈ ഒരു പൈത്തൺ ഉണ്ട്. അപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ട്രെൻഡിങ്ങിൽ ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ കൂടുതൽ കമ്പനീസും അതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഇപ്പം ചെയ്യുന്നത് പൈത്തണോ അതൊക്കെയാണ്. ഇനി നമ്മൾ അടുത്ത സീരീസിൽ, അടുത്തൊരു സീരീസ് ലോഞ്ച് ആകുന്ന സമയത്ത് കോഡിങ്ങിൻ്റെ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ബേസിക് കാര്യങ്ങൾ മുതലായിരിക്കും നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയലായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ഒരു ചാനൽ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക, നിങ്ങൾക്ക് കൂട്ടുകാരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, അവർക്കൊരു ജോലി, നമുക്ക് ഈ ഒരു ഐ ടി ഫീൽഡിലുള്ള ജോബ്സും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നതാണ്. അപ്പം നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക്, പിന്നെ അതല്ലാതെ വാട്സപ്പ് നമ്പർ എടുത്തിട്ടുണ്ട്, വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്ത് വെക്കണം. അപ്പം ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതിപ്പം വീണ്ടും വീണ്ടും പറയാനുള്ള കാരണം, കുറേ പേരും നമ്മുടെ ഈ വീഡിയോസ് എല്ലാം കാണും പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകും. അപ്പോൾ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് നിങ്ങളിടുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നമ്മൾ ഈ ഓരോ സീരീസിലും ഓരോ ദിവസവും അപ്പോൾ ഒരേ ടൈമിലായിരിക്കും, ഇപ്പോൾ ഒരു വൈകിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോസ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ. ഇന്ന് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതൊന്ന് ഗൂഗിളിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് ഗൂഗിൾ സൈറ്റ് ന്യൂ, ഗൂഗിൾ സൈറ്റിൽ നിന്ന് സെർച്ച് ചെയ്യുക. ഗൂഗിൾ സൈറ്റ് ന്യൂ, അതിനുശേഷം ഇവിടെ സൈറ്റ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം, ന്യൂ സൈറ്റാണത്. ഈ ഒരു ഇത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് ഉണ്ട്, പിന്നെ അതല്ലാതെ കുറേ ടെംപ്ലേറ്റ്. അപ്പം ഈ ഒരു ടെംപ്ലേറ്റ് ഗ്യാലറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് കാര്യങ്ങൾ. പേഴ്സണലായിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ പേഴ്സണലിൻ്റെ ഒരു തീമുണ്ട്, പിന്നെ വർക്ക്, ഇവൻ്റ് ഹെൽപ്പ് സെൻറ്റർ, പ്രൊജക്റ്റ് ടീം, അതുപോലെ സ്മാൾ ബിസിനസ്സിനൊക്കെ ആണെങ്കിൽ ഇതാണ്ട് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് അവരെ ആ ഒരു എന്താണ്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു കമ്പനി ഉണ്ടെന്ന്, അപ്പോൾ ആ കമ്പനിയെക്കുറിച്ച് നിങ്ങൾക്ക് പബ്ലിക്കിന് മുമ്പിൽ അറിയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഏതെങ്കിലും, നമുക്ക് ഈ ഒരു ഗൂഗിൾ സൈറ്റ് ഹെൽപ്ഫുള്ളാണ്. പക്ഷേ നമുക്ക് വെബ്സൈറ്റും ഇതുമായിട്ട് ഒരു ബന്ധവും വരത്തില്ല. നമുക്ക് വെബ്സൈറ്റ് എന്ന് പറയുമ്പം നമ്മുടേതായ രീതിയിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതേ ഒരു ഇത് തന്നെ കിട്ടും നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുമ്പം. ഇതെന്ന് പറഞ്ഞ പക്ഷേ നമുക്കൊരു വെബ്സൈറ്റ് അല്ല, പക്ഷേ നമ്മുടെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇൻഫോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയാണ് നമ്മൾ ഈ ഒരു ഇത് വെച്ച്. ഈ ഒരു സൈറ്റിൽ നമുക്ക് പ്രൈവറ്റായിട്ട് യൂസ് ചെയ്യാം, പബ്ലിക്കായിട്ട് യൂസ് ചെയ്യാം. നമ്മളിന്നിപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തീമൊന്നും എടുക്കുന്നില്ല. തീമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ആണെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്ലാങ്ക്, ഇപ്പോൾ ബ്ലാങ്ക് എടുക്കുന്നു. ബ്ലാങ്ക് എടുത്തു കഴിഞ്ഞപ്പോൾ അതാണ്ട് ഇത്ര ഒരു കാര്യമാണ് ഇവർ കാണിച്ചേക്കുന്നത്. നമുക്കിവിടെ ഡ്രാഗ് ചെയ്യാൻ ബാക്കി കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു പേജ് ഇത്രയുമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ സൈറ്റ് നെയിം, ഇവിടെ സൈറ്റ് എന്താണെന്ന് പേര്, അതാണ്ട് ഇവിടെ അൺടൈറ്റിൽഡ് സൈറ്റ് എന്നാണ് കൊടുത്തേക്കുന്നത്. നമുക്കിവിടെ പേര് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് മാറും. അപ്പോൾ ഞാൻ ഇവിടെ ഗൂഗിൾ സൈറ്റ് സീരീസ് നടിക്കുന്നു. സീരീസ് നടിച്ചു. നമുക്ക് ടൈറ്റില്, ഇപ്പോൾ ടൈറ്റില് നമുക്ക് എന്തെങ്കിലും നമുക്ക് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഈ ചാനലിൻ്റെ നെയിം തന്നെ കൊടുക്കാം. ഇപ്പോൾ പേര് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇത് ഡ്രാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രാഗ് ചെയ്ത് എങ്ങോട്ടാന്ന് വെച്ചാൽ നിങ്ങൾക്കിത് മാറ്റാൻ പറ്റും. പിന്നെ നമുക്കിത് സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. ഇവിടുന്ന് ലൈറ്റിൽ നിന്ന് ഇതാക്കി നമുക്കിവിടെ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിതിലെ എന്തെങ്കിലും ടെക്സ്റ്റ്, പിന്നെ ഇവിടെ ലോഗോസും ബാക്കി കാര്യങ്ങളും നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ആഡ് ലോഗോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ലോഗോ, നമുക്ക് എന്താണ് ലോഗോ എന്ന് വെച്ചാൽ അത് നിങ്ങൾക്കിവിടെ അപ്ലോഡ് ചെയ്യാം. ലോഗോ ആണെങ്കിൽ ലോഗോ ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യുക.
നമ്മുടെ ഡ്രൈവ് എല്ലാം കിടപ്പുണ്ടെങ്കിൽ ഡ്രൈവ് സെർച്ച് ചെയ്യും. ഇപ്പോൾ അല്ലാതെ ഗൂഗിൾ ഇമേജസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇത് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾ കൊടുക്കുക. ഞാൻ ഇവിടെ ഗൂഗിൾ സൈറ്റിൻ്റെ തന്നെ ലോഗോ ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് തന്നെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ലോഗോ വന്നു. പിന്നെ അതുകൂടാതെ നമുക്ക് അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുവഴി നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ആയ ലോഗോസ്, നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ലോഗോസ് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കസ്റ്റം യു ആർ എൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡൊമൈൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ആ ഡൊമൈൻ്റെ പേര്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പർച്ചേസ് ചെയ്തത് ആ ഒരു നെയിം, ഇപ്പോൾ www. നിങ്ങളുടെ സൈറ്റിൻ്റെ പേര് എന്താണോ കൊടുത്തേക്കുന്നത് അത് സ്മാൾ ലെറ്ററാണ്. ഇതെല്ലാം നിങ്ങളെന്താണ് മേടിച്ചേക്കുന്നത് അത് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഡൊമൈൻ ഒന്നും മേടിച്ചിട്ടില്ല, നിങ്ങൾ കാണിക്കാൻ വേണ്ടി കാണിച്ചതന്നേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിലുള്ളത്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇമേജസ്, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ സെലക്ട് ഇമേജിൽ കൂടെ നിങ്ങൾക്ക് മാറ്റാം. അത് ഇതാണ്ട് ഇവിടെ സെലക്ട് ഇമേജിൽ ഇഷ്ടം പോലെ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് സെലക്ട് ക്ലിക്ക് ചെയ്യുന്നു. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈറ്റിലേക്ക് നിങ്ങൾക്ക് ബാക്കി എന്താണോ നിങ്ങൾ ഇതിനൊരു ആർട്ട്, നമുക്ക് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിന് ചാനൽ ആർട്ട് അല്ലെങ്കിൽ ഒരു ആർട്ട് വരും. ആ ഒരു ആർട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഹെഡറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയും നമുക്കിതിൽ, അത് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഇടാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇടാൻ പറ്റും. പിന്നെ നമുക്ക് ഇങ്ങനെ കണ്ടാൽ പോരാ, പേജസും ബാക്കി കാര്യങ്ങളും എല്ലാം ക്രിയേറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തൊന്ന് വെക്കും, നമുക്ക് നാളത്തെ ദിവസം അടുത്ത നാളത്തെ ആ ഒരു സീരീസിലോ അടുത്ത ഡെയിലി സീരീസിലോ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. പിന്നെ ഇവിടെ നമുക്ക് ഇമേജസിൻ്റെ ലേഔട്ടും ബാക്കി കാര്യങ്ങളും എങ്ങനെയൊക്കെ വേണം, എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യാം, അതിനെ പറ്റിയുള്ള വീഡിയോസ് വരും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ചെയ്യും. അതിപ്പം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്കൊരു ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമുക്കാവുന്നുണ്ട് ഡ്യൂറേഷൻ. അപ്പോൾ അതുകൊണ്ട് അധികം ലെങ്ത് ആക്കുന്നില്ല വീഡിയോ. ഇവിടെ വെച്ച് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ ഹെഡറും ഈ ഒരു ലോഗോ മാറ്റുന്നതും ബാക്കി കാര്യങ്ങളില്ല. ഈ ലോഗോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടാം, ഞാനിപ്പോൾ ഇതിൻ്റെ തന്നെ ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ നിങ്ങൾ എന്താണോ സൈറ്റിൻ്റെ പേര് കൊടുത്ത് ആ ഒരു സൈറ്റ് നെയിം ഇവിടെ വരും. ഇപ്പോൾ ഇവിടെ ആദ്യമേ നമ്മൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ അൺടൈറ്റിൽഡ് സൈറ്റ് എന്നായിരിക്കും കാണിക്കുന്നത്. പിന്നെ നിങ്ങളത് പേര് മാറ്റി എവിടെ എന്താണോ പേര് കൊടുക്കുന്നത് ആ ഒരു പേര് നിങ്ങൾക്ക് അവിടെ കിട്ടും. പിന്നെ നമുക്കിതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഡ്രൈവ് നമുക്ക് ഈ ഒരു സ്റ്റാ, ഇപ്പം എന്തെങ്കിലും ഒരു യൂസർ അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് സെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിഞ്ഞ് എന്തെങ്കിലും സെൻഡ് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് സ്റ്റോറേജ് സ്പേസ് വേണം. അതിന് ഡ്രൈവ്, ഗൂഗിളിൻ്റെ തന്നെ ആപ്ലിക്കേഷനായ ഡ്രൈവ്, ആ സ്റ്റോറേജ് സ്പേസ് നമുക്കിതിൽ കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് നമുക്ക് എന്താ സൈനപ്പ് പേജ്, ലോഗിൻ പേജ്, രജിസ്ട്രേഷൻ പേജ് അങ്ങനെയുള്ളതൊന്നും പറ്റത്തില്ല. ഗൂഗിൾ ഫോം, ആ ഒരു ഫോമുണ്ട്, ആ ഒരു ഫോം വഴി നിങ്ങൾ ആ ഫോമിൽ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുപോലുള്ള എന്ന് പറഞ്ഞാൽ ഈ ഓൾ ചേഞ്ചസ് സേവ്ഡ് ഇൻ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ, ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ഇവിടെ ഇപ്പോൾ ഒരു സ്പേസ് ഇട്ട് കഴിഞ്ഞാലും അതെല്ലാം അതിലോട്ട് ഓട്ടോ സേവാണ് ആവുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യം കൂടി നമുക്ക് ഈ ഒരു ഗൂഗിൾ സൈറ്റിൽ കിട്ടും. നിങ്ങളിതിപ്പോൾ സേവ് ചെയ്യണമെന്ന് ആവശ്യം, നിങ്ങളിപ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാലും നമുക്കിവിടെ റീസെൻറ്റ് ഹിസ്റ്ററി ഇല്ല. ഇനിയും വീണ്ടും ഒരു ഗൂഗിൾ സൈറ്റ് വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഹിസ്റ്ററി നമ്മുടെ ഈ ഒരു മെയിൽ ഐ ഡി വെച്ചാൽ ക്രിയേറ്റ് ചെയ്തെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നമുക്ക് അതിൽ കാണാൻ പറ്റും. അങ്ങനെയുള്ള കാര്യമുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വരും ദിവസങ്ങളിൽ പറയുന്നതായിരിക്കും. നിങ്ങളിപ്പം നമ്മുടെ സൈറ്റ് ഫുള്ള് ഇതായിട്ടില്ല, അപ്പോൾ നമുക്ക് ഫുള്ളായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റൂ. അതുവരെ നമുക്ക് ഇങ്ങനെ തന്നെ വെച്ച് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ മാത്രം നമ്മൾ പറഞ്ഞു. എന്നിട്ട് ഡീറ്റെയിൽസ് ഫുള്ള് ബാക്കി കാര്യങ്ങളായിട്ട് നമ്മൾ ഓരോ വീഡിയോസായിട്ട് ഓരോ പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു ഗൂഗിൾ സീരീസിൻ്റെ ഇതും പെട്ടെന്ന് തന്നെ നമുക്ക് തീർത്ത് അടുത്ത സീരീസിൽ ലോഞ്ച് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് മാക്സിമം. അപ്പം വീണ്ടും പറയാണ്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം. ലൈക്ക് ചെയ്യാതെ പോരുത്. എല്ലാ വീഡിയോസും നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്തെടുക്കും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും അത് യൂസ്ഫുള്ളാകുന്ന രീതിയിൽ ഐ ടി ഫീൽഡിലേക്ക് വരാനും പ്രോഗ്രാമിംഗ് പഠിക്കാനും താല്പര്യമുള്ളവരെല്ലാം
ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെല്ലാ കാര്യങ്ങളും ഈ ഒരു ചാനൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പം ഇച്ചിരി ഇപ്പോൾ തുടക്കമായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡിലേ വരുത്തുന്നത്. അത് ഉടനെ തന്നെ നമ്മൾ ഡെയിലി നമുക്ക് ഓരോ സീരീസുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്കാക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ ഒരു വേട്രോസും വിക്സും ഗൂഗിൾ സൈറ്റ്സും ഈ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പം മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഈ ഒരു സീരീസ് തീർക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ഒരു പ്രോഗ്രാമിങ് അല്ലെങ്കിൽ കോഡിങ്ങിലേക്ക് നമുക്ക് പോകാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.